ആലാ ബിഷപ്പിൻ്റെ പ്രതികരണം വായിച്ചപ്പോൾ എനിക്ക് ഒരർത്ഥത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയും മറ്റുള്ളവരെ മതം മാറ്റിയെടുക്കാം തന്ത്രപരമായി എന്നതിനെ സംബന്ധിച്ച് പൊതുവേ മുസ്ലിങ്ങൾ അജ്ഞരാണ്. അവർക്ക് ഒരു മിഷനറി പ്രവർത്തനമല്ല, അവർ തമ്മ തമ്മിൽ ശാഖാപരമായി, ഞാനും അത് സമത് പൂക്കോട്ടൂർ സാഹിബ് അതാളിരിക്കുന്നു, പല കാര്യങ്ങളും ഞങ്ങൾ ശാഖാപരമായ കാര്യങ്ങൾ പുതുതായിട്ട് നമസ്കാരത്തിന് വേണ്ടി ഒതുവെടുക്കുമ്പോൾ തല തടയേണ്ടത് മുഴുവനും തല തടയണമോ അല്ല മെല്ലെ ഒന്ന് തൊട്ടാൽ മതി അതേമാതിരി ഒന്ന് തൊട്ടാൽ മതി എന്നാൽ ഞാൻ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഞങ്ങൾ മറ്റ് മതസ്ഥരെ എങ്ങനെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയും കൊണ്ട് എടുക്കാൻ കഴിയും എന്നതിനെ പറ്റി പൊതുവെ ചിന്തിക്കാറില്ല. പക്ഷേ പാലാ ബിഷപ്പിൻ്റെ ഇന്നത്തെ പ്രസ്താവത്തോടുകൂടി എനിക്ക് മനസ്സിലായി ഇങ്ങനെയും ഒരു വിദ്യയുണ്ട്. അതായത് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ ഒന്ന്, ലിക്കർ നൽകിക്കൊണ്ടും ആളുകളെ മതം മാറ്റിയെടുക്കാൻ കഴിയുമെന്നൊരറിവ്. നേരത്തെ ക്രിസ്ത്യാനിറ്റി വളരെ ഭംഗിയായിട്ടും ഫലപ്രദമായും ആഫ്രിക്കയിൽ പ്രയോഗിച്ചതാണ്. ആഫ്രിക്കയിൽ അവർ വലിയ തോതിൽ മദ്യവും മയക്കുമരുന്നുകളും അതുപോലെ തന്നെ പെൺകുട്ടികളെയും വിതരണം ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വലിയ തോതിൽ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അതുപോലെ തന്നെ അവരെ അടിമകളാക്കി മാറ്റി. ഈ പിന്നെ റൂട്ട്സ് എന്നൊരു ഫിലിം ലോകത്ത് വളരെ പ്രസിദ്ധമായൊരു ഫിലിമാണ്. ഈ റൂട്ട്സ് എന്ന ഫിലിമിൽ കണ്ണാകുണ്ടി എന്ന് പറയുന്നതായ ഒരു കഥാപാത്രമുണ്ട്. അയാളെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് മതം ഇവരുണ്ടാക്കിയത് തന്നെയാണ്, അത് അമേരിക്കയിൽ ഉണ്ടാക്കിയതാണ്. അതിൽ ഇയാളെ കൈയും കാലും ഛേദിച്ചിട്ട് മതം മാറാൻ വേണ്ടി നിർബന്ധിക്കുന്നതായ സന്ദർഭം. അപ്പോൾ ആദ്യം ഇവർ പിന്നെ ഈ പിന്നെ ജോർജ് ബുഷ് ഇറാഖിനെ നേരത്തെ പറഞ്ഞ സദ്ദാം ഹുസൈനെ പറ്റി പറഞ്ഞല്ലോ, സദ്ദാം ഹുസൈൻ്റെ ഗേറ്റ് ഉണ്ടാക്കി. സദ്ദാം ഹുസൈൻ്റെ ഗേറ്റ് CPM ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് മലപ്പുറത്ത്. ഞാൻ അന്ന് ഞാൻ പറഞ്ഞൊരു വാചകം, അധികം താമസിയാതെ പാണക്കാട് ശിഹാബ് തങ്ങളുടെ പേരിലും ഒരു പക്ഷേ CPM ഗേറ്റ് ഉണ്ടാക്കിയേക്കും നല്ലോണം കരുതിക്കൊള്ളേണ്ടിയത്. അതുകൊണ്ട് സദ്ദാം ഹുസൈൻ്റെ പേരിൽ ഒരു ഗേറ്റ് ഉണ്ടാക്കിയെന്ന് എൻ്റെ പ്രിയ സ്നേഹിതൻ PC ജോർജ് പറയുന്നൊക്കെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിൽ എങ്ങനെയാണ് പ്രസക്തമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും ലോകത്ത് എങ്ങനെയൊക്കെ ആളുകളെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നതിൻ്റെ അതിവിദഗ്ധമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് ഇവിടുത്തെ ബിഷപ്പുമാർ, ഈ പുരോഹിതം ക്രൈസ്തവ പുരോഹിതന്മാരാണുള്ളത്. അങ്ങനെ മാറ്റി ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ, മിസോറാം, അതുപോലെ തന്നെ മണിപ്പൂർ, അതുപോലെ തന്നെ നാഗാലാൻഡ് മുതലായ സംസ്ഥാനങ്ങൾ അവർ പൂർണ്ണമായും മാറ്റിയെടുത്തു. പിന്നീട് RSS ഹിന്ദുക്കളും ഉണർന്നു. അവർ വളരെ ഫലപ്രദമായി ഇടപെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെന്നോ ഒരു ക്രൈസ്തവ രാഷ്ട്രമായി മാറുമായിരുന്നു. അവരുടെ ആ വേല, അവരധികവും ഉപയോഗിക്കുന്നത് ആദിവാസികൾക്കിടയിൽ, ഗോത്രവർഗ്ഗങ്ങൾക്കിടയിലും വിവരമില്ലാത്ത ആൾക്കാർക്കിടയിലുമാണ്. അവർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത് നടക്കില്ല എന്ന് ബോധ്യമായി. അവർ മതം മാറ്റും, മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണോ ദളിതുകളും അതുപോലെ തന്നെ നാടാർ സമുദായക്കാരും മറ്റ് ആൾക്കാരും ഈ മതം മാറി ക്രൈസ്തവതയിലേക്ക് വന്നിട്ടുണ്ടോ, അവർ ആ ഒന്നിനെ സ്വന്തം സഹോദരന്മാരായി അംഗീകരിക്കാൻ അവർ തയ്യാറില്ല എന്ന് കേരളം മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ ദളിത് ക്രിസ്ത്യാനി, പരിവർത്തിത ക്രിസ്ത്യാനി, അല്ലെങ്കിൽ നാടാർ ക്രിസ്ത്യാനി, മറ്റേ ക്രിസ്ത്യാനി, വാര് മുറിക്കുന്നില്ല. അപ്പോൾ ഇത് ആളുകൾക്ക് ബുദ്ധിയുള്ളപ്പോൾ ആളുകൾ മനസ്സിലായി. രണ്ടാമത്, ഈ മതത്തിൻ്റെ ആഭ്യന്തരമായ വിശ്വാസപരമായ ആന്തരിക ബലക്ഷയം എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എല്ലാവരും, ഞാനും BC ജോർജും താങ്കളും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പിതാവ് പുത്രൻ രണ്ടാൾക്കും ഒരേ പ്രായം, പിതാവിനും പുത്രനും ഒരേ പ്രായം, അതേ ഒരേ പ്രായം, രണ്ട് കൂട്ടരും അനാദികളാണ്, രണ്ട് കൂട്ടരും പിന്നെ ഒരു ജനിച്ചെന്ന് പറയാൻ പറ്റില്ല, പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ്. ഇത്തരത്തിലുള്ളതായ ഒരാൾക്കും, അതായത് കിഴക്കോട്ട് തിരിഞ്ഞെന്നാൽ പിതാവ് പിന്നെ ദൈവം, ഇങ്ങോട്ട് തിരിഞ്ഞെന്നാൽ മനുഷ്യൻ, രണ്ടും കൂടി കൂടുമ്പോൾ എന്തോ ഒന്ന് റബ്ബർ കായ പോലെ എന്നാണ് ഒരാൾ ഉദാഹരണം പറഞ്ഞത്. ഇങ്ങനെ ആന്തരികമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലക്ഷയവും ആളുകളെ സമന്മാരായി കാണാൻ കഴിയാത്തതായ അവസ്ഥയും സാമ്രാജ്യം കാട്ടിക്കൂട്ടിയതായ ഈ ലോകത്ത് മുഴുവനും ജോർജ് ബുഷ് പറഞ്ഞതാ, ഞാൻ എന്നോട് സ്വപ്നത്തിൽ യേശു ക്രിസ്തു ആവശ്യപ്പെട്ടിരിക്കുന്നു ഇറാഖിനെ ആക്രമിക്കാൻ. അപ്പോൾ അതിൽ പിന്നെ കുരിശുദ്ധം എന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ കുരിശുദ്ധത്തിൻ്റെ ഭാഗമായി എൻ്റെ കയ്യിൽ ഇതാ ഒരു സാധനമുണ്ട്, ഞാൻ വായിക്കാനൊന്നും പോകുന്നില്ല, ആരും വിഷമിക്കണ്ട. പിന്നെ ഈ ജനറൽ വാൽസിരി ക്ലർക്ക് എന്ന് പറയുന്നതായ നാറ്റോവിൻ്റെ ജനറൽ, അദ്ദേഹം പറയാം, We are going to take out 7 countries in 5 years. Starting with Iraq and then Syria, Lebanon and Somalia, Sudan, finishing off Iran. നമ്മൾ പിന്നെ 7 രാജ്യങ്ങൾ, ഈ പറയുന്ന 7 രാജ്യങ്ങളെ. അപ്പോൾ ചോദിക്കുന്നു എന്തിനാണ്? ഒന്നിനുമല്ല, അവർക്ക് അൽഖായുദയുമായി വല്ല ബന്ധമുണ്ട്? അൽഖായുദയുമായി ബന്ധമില്ല. എന്നിട്ട് എന്തിനാണ്? എനിക്കറിഞ്ഞൂടാ, I don't know എന്ന് പറയുമ്പോൾ സദസ്സിച്ചിരിക്കുക. ഒരു കാരണവുമില്ലാതെ ലോകത്ത് ഈ മുസ്ലിം രാജ്യങ്ങളെ അടിച്ചമർത്തി എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അവരുടെ കയ്യിൽ പെട്രോളുണ്ട്, അതായത് സമ്പന്നത, രണ്ട്, അവർക്ക് ഒരു വിശ്വാസപരമാണ്. പറഞ്ഞു പറഞ്ഞു വല്ലാത്ത രൂപത്തിലേക്കുള്ള കാടുകയറി പോവുകയാണ്. ഞാൻ ഇടപെടുകയാണ് അങ്ങ്. അടുത്ത ഊഴത്തിൽ വരുമ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഊന്നി എന്ന് മറുപടി പറയണമെന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.